ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അക്ബർ ഷബീർ. ഫേസ്ബുക്കിൽ നമ്മളിട്ട ഫോട്ടോസ്, അതായത് ഒരുപാട് കാലം മുമ്പിട്ട ഫോട്ടോസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോന്നായിട്ടാണ് ഡിലീറ്റ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്താലേ നമ്മുടെ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് വില കിടക്കാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ക്രോം ബ്രൗസറാണ് എടുക്കുന്നത്. ക്രോം ബ്രൗസർ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റിലാണ് ഈ ഓപ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് സൈഡിൽ അതിൽ വെബ്സൈറ്റ് ആയി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡെസ്ക് ടോപ്പ് സൈറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഫേസ്ബുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട്, ഇതിൽ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാനായിട്ട് മുകളിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ എൻ്റെ നെയിം വന്നിട്ടുള്ളത്. ഇതിൽ ജസ്റ്റ് നിങ്ങളുടെ നെയിം കാണും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ആയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ഫയൽസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതിനായിട്ട് നമ്മൾ നിങ്ങൾക്കിവിടെ കാണാം മാനേജ് പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. മാനേജ് പോസ്റ്റ് ഈ ഒരു ഓപ്ഷൻ, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ട, ഇപ്പോൾ ഞാനിവിടെ ലേറ്റസ്റ്റ് ആയിട്ടിട്ട എല്ലാ പോസ്റ്റുകളും ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ടാഗ് ചെയ്ത്, അതായത് പൊതുവെ പുറത്തുനിന്നുള്ള ആളുകൾ നമുക്ക് ടാഗ് ചെയ്ത പോസ്റ്റുകളും ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ നിങ്ങളിതാ ഇവിടെ കാണുന്ന മെയ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ വന്ന എല്ലാ പോസ്റ്റുകളും ടിക്കാവും. അതേപോലെ ഏപ്രിലിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിലിൽ വന്ന എല്ലാ പോസ്റ്റുകളും ടിക്കാവും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് സാമ്പിൾ കാണിച്ചതെന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഡേറ്റ് പോസ്റ്റഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വർഷത്തെ പോസ്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് 2014 എൻ്റെ പോസ്റ്റുകൾ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഞാൻ 2014 പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ എനിക്കിപ്പോൾ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ 2014 പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് കാലം മുമ്പുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ കഴിയും ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട്. ഇതിലിപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റാണ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കതിൽ നേരിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് നിങ്ങളിട്ട പോസ്റ്റ് തന്നെയാണോ നിങ്ങൾക്കുള്ള ചെക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അവിടെ. ഇപ്പോൾ ഇതാ ഇത് ഞാനിട്ട പോസ്റ്റാണ്, എൻ്റെ നെയിം അവിടെ കാണിക്കുന്നത്. ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് വേണമെന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എല്ലാ ഈ ഫയൽസ് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസംബറിലാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഈ ഒരു പോസ്റ്റ് മാത്രം ഡിലീറ്റ് ചെയ്യണമെന്നുള്ളൂ. അത് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം 50 ഫോട്ടോ വരെ നമുക്കിതിൽ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യാന്നുള്ളത് ഒരൊറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിവിടെ ഒറ്റ ഒന്ന് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ നമുക്ക് കാണാം ഹൈഡ് പോസ്റ്റ്, റിമൂവ് ടാഗ്സ്, അതായത് ടാഗ് ചെയ്ത ഫയലുകളാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഇപ്പോൾ ഞാൻ ടാഗ് ഫയലല്ല സെലക്ട് ചെയ്തത്, ഞാൻ പോസ്റ്റ് ചെയ്ത ഫയലാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഡിലീറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം, അത് വേണമെങ്കിൽ ഹൈഡ് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. എന്നിട്ട് ഡൺ കൊടുക്കുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടില്ല, നമുക്ക് ഡിലീറ്റ് കൺഫേം ചെയ്യാനുള്ള ഡിലീറ്റ് പോസ്റ്റ്. ഓക്കെ, ഇപ്പം നമ്മുടെ ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇനി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം 2014. നേരത്തെ നമ്മൾ നോക്കിയാൽ ആ ഒരു പോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കതിൽ കാണാൻ കഴിയില്ല. ഓക്കെ, ഇത് ഡിലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുക, സിംഗിൾ ഫോട്ടോസ് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേണ്ടി കാണാം. താങ്ക് യു.